ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സാറ്റ് സെൻട്രൽ ട്യൂഷൻ സെൻ്റർ മടത്തുംപടി അൻപത്തുമലിക്കര. പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ ഫോർ ന്യൂ അപ്ഡേറ്റ് വീഡിയോസ് ആൻഡ് ആൾസോ വിസിറ്റ് സെൻട്രൽ ട്യൂഷൻ ഡോട്ട് ബ്ലോഗ് സ്പോട്ട് ഡോട്ട് ഇൻ. നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലസ് വൺ ബയോളജി ചാപ്റ്റർ വൺ, ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിംഗ് വേൾഡ്. ടോപ്പിക്സ് കവേർഡ് ഇൻ ദിസ് ലെസൺ ആർ വാട്ട് ഇസ് ലിവിംഗ്, ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിംഗ് വേൾഡ്, ടാക്സോണമിക് കാറ്റഗറീസ് ആൻഡ് ടാക്സോണമിയൽ എയ്ഡ്സ്. പാർട്ട് വൺ ഇൻട്രൊഡക്ഷൻ. ഇപ്പം നിങ്ങളിവിടെ നോക്കിക്കാണാം, നിങ്ങൾക്ക് കുറേ പഴങ്ങളുണ്ടല്ലേ. ഈ പഴങ്ങൾ പലതും പല നിറങ്ങളിലാണ്, പച്ച, മഞ്ഞ, ചുമപ്പ. പിന്നെ നോക്കിയറിയാം പല ഷേപ്പ് ഉണ്ട് ഇവിടെ. കച്ചുമാങ്ങിരപ്പുണ്ട്, കപ്പങ്ങയുണ്ട്, മാങ്ങയുണ്ട്, ഓറഞ്ച് ഉണ്ട്, പല ടേസ്റ്റുമാണ് അല്ലേ. ഇവരെല്ലാവരും പ്ലാന്റ്സ് ആണ്. എല്ലാവരും ഡിഫറെൻറ്റ് ഷേപ്പാണ്, ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അനിമൽസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ആന, ജുറാഫ്, കരടി, ഇതൊക്കെ നോക്കിയറിയാം. ഇവരുടെ കളറുകളിൽ വ്യത്യാസമുണ്ട്, ഇവരുടെ ജീവിത രീതിയിൽ, ഇവരുടെ വലിപ്പത്തിൽ, ഷെയ്പ്പിലൊക്കെ ഒരു ഡൈവേഴ്സിറ്റി നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. വളരെ ഭംഗിയാണ് ഇവരൊക്കെ കാണാൻ. ഒപ്പം തന്നെ ഒരു രസവുമാണ് ഇവർ ഇവരുടെ ജീവിത രീതിയൊക്കെ കണ്ടിരിക്കാൻ തന്നെ. അനിമൽ പ്ലാന്റ്സും അതുപോലെ നാഷണൽ ജിയോഗ്രാഫിക് ചാനലൊക്കെ നമ്മൾ ഇവരെ കാണാറുണ്ട്. പൊതുവെ നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നും ഇവരില്ലല്ലോ. ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിംഗ് വേൾഡ്, അതാണ് നമ്മുടെ ചാപ്റ്റർ. അതിനകത്ത് ഇവരുടെ അപ്പിയറൻസിലാണ് നമുക്കിവിടെ ഡൈവേഴ്സിറ്റി തോന്നിയത്. ഇവരുടെ നമ്മൾ പുറമേ നോക്കുമ്പോൾ ഈ പറഞ്ഞ അനിമൽസിനെയും അതുപോലെ പ്ലാന്റ്സിനും ഒക്കെ ഡിഫറെൻ്റ് അപ്പിയറൻസാണ് നമുക്ക് കണ്ടത്. അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് ഫോംസ് ഉണ്ട്, ഡിഫറെൻ്റ് ഷേപ്പ്സ്. ഡിഫറെൻ്റ് ഷേപ്പ്സ് എന്ന് പറയുമ്പോൾ സ്പേറിക്കൽ ഷേപ്പ് വരാം, പിന്നെ അതുപോലെ തന്നെ സിലിണ്ട്രിക്കൽ ഷേപ്പ് വരാം, പിന്നെ സോസർ ലൈക്ക്, ലീഫ് ലൈക്ക്, റിബൺ ലൈക്ക്, സ്റ്റാർ ലൈക്ക്, അങ്ങനെ ഡിസ്ക് ലൈക്ക്, പിന്നെ തോന്നിയ പോലെ തോന്നിയ ഷേപ്പിൽ, നമുക്കൊരു ഷേപ്പാണ് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. അങ്ങനെ ഡിഫറെൻ്റ് ഷേപ്സിൽ അനിമൽ ബോഡീസ് ഉണ്ട്, പ്ലാന്റ്സ് ആൻഡ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. അനദർ വൺ ഈസ് ഡിഫറെൻറ്റ് സൈസാണ്, ഡിഫറെൻറ്റ് ലാർജ് അനിമൽസ്, സ്മോൾ അനിമൽസ്, അതുപോലെ ലാർജ് ട്രീസ് ആൻഡ് സ്മോൾ ട്രീസ്, ലാർജ് ഫ്രൂട്ട്സ് ആൻഡ് സ്മോൾ ഫ്രൂട്ട്സ് ആൻഡ് ഡിഫറെൻറ്റ് സൈസസ് ആണ്. ദെൻ കളർ. കളർ ഇവിടെ തന്നെ നോക്കി നിങ്ങൾ എത്ര തരത്തിലുള്ള കളറാണ് നിങ്ങൾ കാണുന്നത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളർ അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളറാണ് നമ്മളെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കരട്ടിനെ തന്നെ നോക്കി, നല്ല വെളുത്ത അല്ലേ നിറം. പിന്നെ സീബ്രേനെ കണ്ടോ, വെള്ളം, കറുപ്പൊക്കെ ആയിട്ട്. അപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സ്. അപ്പോൾ അവരുടെ അപ്പിയറൻസിൽ തന്നെ ഈ ലിവിങ് തിങ്സ്, പ്ലാന്റ്സും അനിമൽസും ഒക്കെ വളരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഡിഫറൻസ് കാണുന്നത് അപ്പിയറൻസിലാണ്. പിന്നെ നമ്മൾ നോക്കിയാലറിയാം താമര അല്ലേ, എത്ര ചെളിയുള്ള വെള്ളത്തിൽ നിന്നാലും താമര ഇങ്ങനെ പൊന്തി നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഈ താമരയാകുമ്പോഴൊക്കെ ഒരുപാട് പൊട്ടിക്കാനായിട്ട് പോയിട്ടുണ്ട്. നിങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, വളരെ രസകരമാണത്. അതുപോലെ തന്നെ പൈനാപ്പിൾ, പൈനാപ്പിളിനകത്ത് കാര്യമില്ല അല്ലേ. ഇപ്പം നമ്മൾ മൂന്നാറൊക്കെ പോകണമെങ്കിൽ നല്ല തണുത്ത സൂപ്പർ പൈനാപ്പിൾ ചെത്തി ഇങ്ങനെ കുപ്പിയിലിട്ട് സൈഡിലൊക്കെ വെക്കാനുണ്ടാവും, നല്ല രസമാണ് തന്നെ. ഈ പൈനാപ്പിൾ കൃഷി നിങ്ങൾ പലരും കണ്ടതാണ്, നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ളതാണത്. പിന്നെ നമ്മുടെ ഫ്രാഗ് അല്ലേ, ഷാർക്ക്, എൻ്റെ തൊപ്പി ഒരു ഡിസംബറിലെടുത്ത പിക്ചറാണ്. അതാണ് ക്രിസ്മസിനെ തൊപ്പി വെച്ചുകൊണ്ടാണ് ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു ഫ്രാഗാണ്. അതുപോലെ നമ്മുടെ ആട്ട്, ആട്ട്, ആട് അല്ലേ, നമ്മൾ കുഞ്ഞാട്, ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നൊക്കെ പറയില്ലേ, വളരെ നിഷ്കളങ്കമായ മുഖത്തോടുകൂടി ഒരു പൂവൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നൊക്കെയാണ്. അപ്പോൾ ഇവരൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നണം അല്ലേ. ഇവരൊക്കെ ലീവ് ചെയ്യുന്നത് എവിടെയാണ്? ഈ ആടും നേരത്തെ പറഞ്ഞ പൈനാപ്പിളൊക്കെ കരയിലാണ്. പക്ഷേ ആമ്പൽ അല്ലെങ്കിൽ താമര അല്ലെങ്കിൽ ഷാർക്ക് ഇവരൊക്കെ എവിടെയാണ്? ഇവരൊക്കെ വെള്ളത്തിലാണ്. അപ്പോൾ നമുക്ക് ഇവരുടെ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാബിറ്ററ്റ്, അതായത് ഇവരെവിടെയാണ് ജീവിക്കുന്നത്, അക്വറ്റിക് അതുപോലെ തന്നെ ടെറസ്ട്രിയൽ. അക്വറ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അക്വ എന്താണ് ഉദ്ദേശിക്കുന്നത്, വെള്ളത്തിലാണ്. ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ ലാൻഡിലാണ്. അപ്പോൾ അക്വറ്റിക് ഓർഗാനിസംസ് ഉണ്ട്, ടെറസ്ട്രിയൽ ഉണ്ട്. ഇപ്പോൾ അക്വറ്റിക് ഓർഗാനിസംസ് നമ്മൾ പറയുകയാണെങ്കിൽ മറൈൻ ഓർഗാനിസംസ് ഉണ്ട്, അതായത് കടലിൽ ജീവിക്കുന്നത്. ഫ്രഷ് വാട്ടർ ഓർഗാനിസംസ് ഉണ്ട്, അതായത് പോൺസ്, റിവേഴ്സ് അങ്ങനെയുള്ളതിലൊക്കെ ജീവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പ്ലാങ്ക്ടോൺ,
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോട്ട് ഓൺ വാട്ടർ, വെള്ളത്തിനിങ്ങനെ പൊന്തി കിടക്കുന്ന ജീവികൾ, അതുപോലെ തന്നെ നെക്ടോൺ അതായത് സ്വിമ്മിങ് നീന്തുന്ന ജീവികൾ, അതുപോലെ തന്നെ കടലിൻ്റെ ഏറ്റവും താഴെയുള്ള ബെന്തോസ് എന്ന് പറയുന്ന ബോട്ടം ഡ്വില്ലിങ് നമ്മൾ ക്രാബ് ഞണ്ടൊക്കെ അവിടെ വരും. പിന്നെ ഇവരൊക്കെ ഇവരുടെ എവിടെയാണ് ഇവർ ജീവിക്കുന്നത്? വെള്ളത്തിൽ അല്ലെങ്കിൽ കരയിൽ. അതിനകത്തൊരു ഡൈവേഴ്സിറ്റി അവരുടെ നിറത്തിലും ഷേപ്പിലും എല്ലാത്തിലുമുണ്ട്. മനസ്സിലായോ? ഇപ്പം നമ്മളിവിടെ പറഞ്ഞത് ജീവിത ജീവിക്കുന്ന സ്ഥലമാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. മനസ്സിലായോ? ഹാബിറ്റേറ്റ്. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് ടെറസ്ട്രിയൽ ഓർഗാനിസംസ് നോക്കാം. അതായത് ലാൻഡിൽ ജീവിക്കുന്നവർ, അവർ ഫോറസ്റ്റ് റിയൽ ക്രിയേച്ചേഴ്സ്, അത് ക്രിയേച്ചേഴ്സ് അണ്ടർഗ്രൗണ്ടിൽ അതുപോലെ തന്നെ കാൻസോറിയൽ ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈംബ്സ് വാൾസ് ആൻഡ് റോക്സ്, മതിലമ്മയൊക്കെ കയറുന്നവർ, പാറ്റ, നമ്മുടെ ലിസാർഡ്സ് ഒക്കെ, അതായത് പല്ലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ഇവരൊക്കെ കുഴിവിഴിച്ച് താഴെ പോവും അണ്ടർഗ്രൗണ്ടിൽ. ഇവരൊക്കെ ലാൻഡിലുള്ളവരാണ്. അപ്പോൾ ലാൻഡിൽ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ എർബോറിയൽ അനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീവ്സ് ഓൺ ട്രീസ്, മരത്തിലായിരിക്കും അവർ കഴിയുക. അതുപോലെ തന്നെ പറക്കുന്നവരുണ്ട്, ഏരിയൽ അനിമൽസ് ടേക്ക് ടു ഫ്ലൈറ്റ്. അപ്പോൾ അങ്ങനെ ഓടുന്ന, ഓടാൻ സാധിക്കുന്ന അനിമൽസ് ഉണ്ട്, കർസോറിയൽ അനിമൽസ് എന്ന് പറയും. അപ്പോൾ ഇവരൊക്കെ ഇവരൊക്കെ വളരെ വ്യത്യസ്തമാണ് അല്ലേ, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പും അല്ലെങ്കിൽ എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ജീവിത രീതിയും ഒക്കെയാണ് ഈ പറയുന്ന ജീവികൾക്കൊക്കെ ഉള്ളത്. നമ്മളവരുടെ ഹാബിറ്റ്സ് എടുക്കുകയാണെങ്കിൽ ഫ്രീ ലിവിങ്, അതായത് മറ്റുള്ള ജീവികളുടെ ആവശ്യമില്ല. ഇപ്പോൾ നമ്മളൊക്കെ ഫ്രീ ലിവിങ് വേറെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തല്ല നമ്മൾ ജീവി, ഒരാളുടെ മേത്തേറിയല്ല നമ്മൾ നടക്കുന്നത്, നമ്മൾ ഒറ്റയ്ക്കാണ്. അതുപോലെ തന്നെ പാരസൈറ്റ്സ് മറ്റ് ഓർഗാനിസത്തിൻ്റെ മീതെ ലീവ്സ് ഓൺ അതർ ഓർഗാനിസംസ്. പിന്നെ കോമൺ സെൽസ് ഓർ സിംബിയോൺസ് എന്ന് പറയുന്ന മ്യൂച്വൽ റിലേഷൻ വിത്ത്, പരസ്പരം സഹായിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവികൾ. ചിലർ കോളനി ഉണ്ടാക്കും, ഇപ്പോൾ ഹണിബി, നമ്മുടെ തേനീച്ചൊക്കെ. ദെൻ ഡൈറൂണൽ അനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകലൊക്കെ അവർ ആക്റ്റീവ് ആയിരിക്കും, രാത്രി ഉറങ്ങിപ്പോവും. പിന്നെ നെക്ടോണൽ അനിമൽസ് എന്ന് പറഞ്ഞാൽ രാത്രിയായിരിക്കും അവർ ആക്റ്റീവ്. അതുപോലെ ക്രിപ്പുസ്കുലർ അനിമൽസ് എന്ന് പറഞ്ഞാൽ അല്ലാതെ സന്ധ്യാസമയത്തും പകലൊക്കെ അവരെന്താണ് ആക്റ്റീവായിരിക്കും. ഹാബിറ്റ്സ് തന്നെ പിന്നെ വരുന്നത് ക്രിപ്പസ്കുലർ അനിമൽസ്, അത് നമ്മൾ പറഞ്ഞു. ദെൻ പ്ലാന്റിക്രെഡിക്കേറ്റ്, അതായത് എല്ലാ നമ്മുടെ ഇപ്പോൾ കാല് വെച്ച് നടക്കുകയാണെങ്കിൽ കാല് മൊത്തം നിലത്ത് മുട്ടി നടക്കാൻ സാധിക്കുന്ന ജീവികൾ, ഡിജിറ്റി ഗ്രേഡ് ഗേറ്റ്സ്, ഡിജിറ്റ് നമ്മുടെ ഈ വിരൽ കുത്തി നടക്കുന്നവർ, ആൻഡ് അൺഗ്ലി ഗ്രേഡ് ഗേറ്റ്സ് വാക്സ് ഓൺ ദ ടിപ്സ് ഓഫ് ദ ഡിജിറ്റ്, ഡിജിറ്റിൻ്റെ ഏറ്റവും ടിപ്പ്, അതായത് നമ്മുടെ വിരലിൻ്റെ ഏറ്റവും തുമ്പത്ത് കുത്തി നടക്കുന്നവരുണ്ട്, വിരൽ കുത്തി നടക്കുന്നവരുണ്ട്. കുളമ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡിജിറ്റി ഗ്രേഡ് ഗേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, മറ്റേ പശു കാള അങ്ങനെയുള്ളതൊക്കെ ഇല്ലേ, കുതിരയൊക്കെ. ദെൻ ഓട്ടോമൈ ലോസ്റ്റ് ബോഡി പാർട്ട്, ഇപ്പോൾ ഹല്ലിയൊക്കെ നമ്മൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബോഡി പാർട്ട് എന്താണ്, അത് പകുതി വാല് പകുതി മുറിച്ചു കളയും, അതിനുള്ള കഴിവുണ്ട്. പിന്നെ റീജനറേഷൻ, അതുപോലെ തന്നെ അവർക്ക് തന്നെ റീഗ്രോ ലോസ്റ്റ് പാർട്ട്, നഷ്ടപ്പെട്ടു പോയ ഭാഗം വീണ്ടും വളരുന്ന ജീവികളുണ്ട്. ഓക്കെ, ദെൻ ഹിബർനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻ്റർ സ്ലീപ്പും അതുപോലെ തന്നെ എസ്റ്റിവേഷൻ എന്ന് പറഞ്ഞാൽ സമ്മർ സ്ലീപ്പും. രാത്രി ചിലർ ഉറങ്ങും, ചിലർ എന്താണ് മീൻസ് രാത്രി മീൻസ് ഉദ്ദേശിക്കുന്നത് വേനൽക്കാലത്ത് കിടന്നുറങ്ങുന്നവരും മഴക്കാലത്ത് കിടന്നുറങ്ങുന്നവരും. സമ്മർ വേനൽക്കാലം, വിൻ്റർ എന്താണ് മഴക്കാലം. ഓക്കെ, അങ്ങനെ ഹാബിറ്റ്സ് ഉണ്ട്. പിന്നെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ യൂക്കോറൈറ്റ്സ്, ഒരു ന്യൂക്ലിയസ് മാത്രം സെല്ലിലുള്ളവർ, ദെൻ പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ന്യൂക്ലിയസ് ഒന്നുമില്ല, ഈ ഒരു ന്യൂക്ലിയസ് മാത്രമുള്ള ഇത് തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ന്യൂക്ലിയസ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഉള്ളത്, കുറേ സെൽസ് ഉള്ളത്, ആ സെൽസ് ഓർഗൻസ് ആയിട്ട് ഓർഗാൻസ് വളർന്ന് വലിയ ജീവികൾ, കോംപ്ലക്സ് സിസ്റ്റം, അത് നമ്മൾ പറയുന്ന മാൻസ് ഒക്കെ അതിനകത്തപ്പെടും. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മളുടേതായ അവയവങ്ങൾ ഇതൊന്നുമില്ലാതെ ജീവിക്കുന്ന അനിമൽസും പ്ലാന്റ്സും ഉണ്ടെന്ന് പറയുമ്പോൾ വളരെയധികം നമുക്ക് അത്ഭുതം തോന്നും. അങ്ങനെയുള്ള ജീവിവർഗങ്ങളുണ്ട്, ഓർഗൻസ് ഒന്നും ഇല്ലാതെ തന്നെ ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയും ഇതിനകത്ത് ഫിസിയോളജിക്കൽ പ്രോസസ്സ്, ഫോർ എക്സാമ്പിൾ ന്യൂട്രീഷൻ, ഫുഡ് ഉണ്ടാക്കും, സസ്യങ്ങൾ ഫുഡ് ഉണ്ടാക്കും, നമ്മൾ അവരെ തിന്ന് ജീവിക്കും. അതുപോലെ റെസ്പിറേഷൻ, ശ്വസിക്കുന്ന രീതി ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. ദെൻ എക്സ്ക്രിയേഷൻ, എങ്ങനെയാണ് ഫുഡ് നമ്മൾ കഴിച്ച് ഫുഡ് പുറത്തേക്ക് പോകുന്നത്. ദെൻ ഇറിറ്റബിലിറ്റി, ഇറിറ്റബിലിറ്റി മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ചിലവർ പെട്ടെന്ന് ഇപ്പൊ സ്പോഞ്ചസ് അല്ലെങ്കിൽ എന്താ പറയാ പ്ലാന്റ്സ് പ്ലാന്റ്സിന്റെ അടുത്തൊക്കെ നമ്മൾ ചെന്ന് പേടിപ്പിച്ചാൽ പ്ലാന്റ് പേടിക്കോ ഇല്ല, അവർ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യില്ല. അടുത്ത് തീയിട്ട് കഴിഞ്ഞാൽ അവർ പെട്ടെന്നൊന്നും അങ്ങനെ റെസ്പോണ്ട് ചെയ്യില്ല, പക്ഷെ നമ്മളൊക്കെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. അപ്പൊ റെസ്പോണ്ട് ചെയ്യുന്ന അടിസ്ഥാനത്തിൽ നമുക്ക് വേണമെങ്കിൽ ജീവികളെ വർഗീകരിക്കാം. ദെൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്ഷൻ നമുക്കറിയാലോ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്, അല്ലാതെ സെക്സ്വൽ റീപ്രൊഡക്ഷൻ. അങ്ങനെ റീപ്രൊഡക്ഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് മീൻസ് ലിവിങ് തിങ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം ഒത്തിരി ഒത്തിരി ഡൈവേഴ്സിഫിക്കേഷൻ ആണ് നമ്മൾ കാണുന്നത് പല രീതിയിൽ. അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള ഈ നേച്ചർ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അവരുടെ അപ്പിയറൻസിൽ, ഹാബിറ്റേറ്റ്, അവരുടെ ജീവിക്കുന്ന ചുറ്റുപാടിലെ ഹാബിറ്റ്സ്, അവരുടെ ശീലങ്ങളിൽ, അവരുടെ സ്ട്രക്ചർ, അവരുടെ ഓർഗൻ, അവരുടെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്ട്രക്ചറിൽ, ആൻഡ് ഫിസിയോളജിക്കൽ പ്രോസസ്സ്, അവരുടെ ഡിഫറെൻ്റ് ഫിസിയോളജിക്കൽ പ്രോസസ്സ് സച്ച് ആസ് ന്യൂട്രീഷൻ, റെസ്പിറേഷൻ, അതുപോലെ തന്നെ എക്സ്ക്രീഷൻ, ഈ പറയുന്ന ഡിഫറെൻറ്റ് ഫിസിയോളജിക്കൽ പ്രോസസ്സിലൊക്കെ ദേ ആർ ഡിഫറെൻറ്റ്. സം അനിമൽസ് ആർ സിമിലർ കാറ്റസിക്സ്, സോ വി ഗ്രൂപ്പ് ദം ഇൻ ടു ഫാമിലി. ഓക്കെ, നമ്മളൊരു ഫാമിലിയിലേക്കായിട്ട് ഗ്രൂപ്പ് ചെയ്യും. വി വിൽ സ്റ്റഡി അബൌട്ട് ദാറ്റ് ലേറ്റർ. ഓക്കെ, സോ ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിംഗ് വേൾഡ്, ജീവിക്കുന്ന ഈ ജീവികളുടെയും പ്ലാന്റ്സിൻ്റെ ഇടയിൽ ഈ പറയുന്ന ഒരു കാറ്റഗറിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പല വ്യത്യാസങ്ങളും കാണാൻ സാധിക്കും. അത് വേറെയും നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കണ്ടെത്താൻ സാധിക്കും. നമ്മളൊരു കോമൺ ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള കുറച്ച് മെയിൻ കാറ്റഗറീസ് എടുത്തുന്നേ ഉള്ളൂ. സോ ഹൗ വണ്ടർഫുൾ ഇസ് ദ ലിവിംഗ് വേൾഡ്, എത്ര എത്ര മനോഹരമാണ്. ഓക്കെ, നമ്മൾ കാണുന്ന കോൾഡ് മൗണ്ടൻസ്, തണുപ്പുള്ള നമ്മുടെ മലകൾ, പുഴകൾ, എന്ത് എന്ത് ഭംഗിയാണ് അതൊക്കെ കാണാൻ അല്ലേ. നോക്കുക, കണ്ട മഞ്ഞുമൂടി കിടക്കുന്നത്, ഇവിടെയൊക്കെ ജീവിവർഗങ്ങൾ ജീവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നേച്ചർ, ഫോറസ്റ്റ് അല്ലേ, ഫോറസ്റ്റിൽ നോക്കി എന്ത് ഭംഗിയാണ്. അവിടെയൊക്കെ ഉണ്ട കരടികളൊക്കെ നിൽക്കുന്നുണ്ട്, എന്ത് ഭംഗിയാണ് കാണാൻ. പിന്നെ നമ്മുടെ സി എടുക്കുകയാണെങ്കിൽ ഓഷ്യൻസ്, അതിൻ്റെ ഇത് കണ്ടോ, തിമിംഗലത്തിൻ്റെ വാലിനെ കാണുന്നത് എന്ത് വലുതാണല്ലേ. പിന്നെന്താണ് അവിടെ ഒരു ചുറ്റിനും എന്താ ഇതൊക്കെ കടലൊക്കെ ഉള്ള ഒരു വലിയ ബീച്ച് തന്നെ സ്വന്തമായിട്ടുള്ളൊരു നഗരം അല്ലേ. മിയാമി ബീച്ചാണത്. അതുപോലെ തന്നെ നമുക്ക് ലേക്സ് ഉണ്ട്, ഫ്രഷ് വാട്ടർ ലേക്സ് ഒക്കെ ഉണ്ടോ നമുക്ക് അവിടെയൊക്കെ. എന്താണ് സ്പീഡ് ബോട്ടൊക്കെ വെച്ച് ഓടി നടക്കാം. പിന്നെ അത് ഈ ലേക്സ് തന്നെ ചില സമയത്ത് ഇങ്ങനെ ഐസായി പോകും, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇറങ്ങിയാലൊക്കെ എന്ത് രസമാണല്ലേ. പിന്നെ ഐസ്, പിന്നെ നമ്മുടെ മരുഭൂമി, ഡിസേർട്ട്സ്, ഡിസേർട്ടിൽ തന്നെ പല ടൈപ്പ് അല്ലേ, കുഞ്ഞു ജീവി അല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് കാണാനൊക്കെ നമ്മൾ വിവിധ ഭംഗിയുള്ള ആ ഗാലോപ്പിംഗ് ഹോഴ്സ്, എന്ത് ഭംഗിയാണ് അവരെ കാണാൻ അല്ലേ. നിങ്ങൾ ബാഹുബലിയിലേ കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ കുതിരകളെയൊക്കെ, എന്ത് രസമാണ് അവരെ കാണാൻ അല്ലേ. പിന്നെ ദേശാടനക്കിളികൾ, മൈഗ്രേറ്റിംഗ് ബേർഡ്സ്, അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരാൾക്ക് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ കല്യാണത്തിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ പലപ്പോഴും ഓസാപ്പൂവിനെ ആശ്രയിക്കാറുണ്ട് അല്ലേ. അപ്പോൾ വിവിധ തരത്തിലുള്ള ഫ്ലവേഴ്സ്, ഓസാപ്പൂ മാത്രമല്ല വിവിധ തരത്തിലുള്ള ഫ്ലവേഴ്സ്, അങ്ങനെ നോക്കിയാണെങ്കിൽ. പിന്നെ നമുക്ക് വളരെ പേടിപ്പിക്കുന്ന ഒരാളുണ്ട് കടലിലെ അല്ലേ, ഷാർക്ക്. അയ്യോ, അങ്ങനെ അറ്റാക്കിങ് ഷാർക്ക്, ചിലപ്പോൾ നമ്മൾ ഞെട്ടിച്ച് കളയും. ഒരു മീൻ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് അല്ലേ, നമ്മളിങ്ങനെ ഇച്ചിരി അധികം നേരങ്ങളെ കാണിക്കാൻ പറഞ്ഞു പേടിച്ചു. അറ്റാക്കിങ് ഷാർക്ക്. അപ്പോൾ ഇതൊക്കെ വളരെ വെറൈറ്റിയാണ് അല്ലേ. ഓക്കെ, സോ ഹൗ വണ്ടർഫുൾ ഇസ് ദ ലിവിംഗ് വേൾഡ്, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. സാർ ലിവിംഗ് ഇത് മാത്രമുള്ളൂ സാർ, അല്ല നമ്മൾ മനുഷ്യർ, നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്, അമ്പലത്തിൽ പോകുന്നുണ്ട്, അതുപോലെ നിസ്കരിക്കാൻ പോകുന്നുണ്ട്, നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ആഘോഷങ്ങളുണ്ട്, നമ്മളൊരുമിച്ച് ജീവിക്കുന്നുണ്ട്, പലപ്പോഴും നമുക്ക് മാനസികമായ അസുഖങ്ങൾ വരാറുണ്ട്. അപ്പോൾ മനുഷ്യനെക്കുറിച്ചും മനുഷ്യൻ്റെ ജീവിത രീതിയെക്കുറിച്ചും ഒക്കെ ബയോളജിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, നമുക്ക് വളരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് മനുഷ്യൻ്റെ ബ്രെയിനിൻ്റെ അതിൻ്റെ ഫങ്ഷൻസ്, നമ്മുടെ മനുഷ്യരുള്ളിൽ നടക്കുന്ന ചിന്താഗതികൾ, ക്രിയേറ്റീവ് ഐഡിയാസ്. സോ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. സോ നമ്മൾ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ് ഈ പറയുന്ന ലിവിംഗ് വേൾഡ് എന്ന് പറയുന്നത്. എല്ലാത്തിനെയും കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാൻ ഒരാൾക്ക് പറ്റിയില്ലെങ്കിലും ഒരു ഏകദേശ അറിവൊക്കെ നമുക്ക് നേടാൻ സാധിക്കും. എപ്പോഴും കാഴ്ചകൾ നമ്മൾ കാണുന്നതൊക്കെ വളരെ വ്യത്യസ്തമാണ്, എല്ലാ കാഴ്ചയും എപ്പോഴും എല്ലാ യാത്രയും വ്യത്യസ്തമായിരിക്കും, കാരണം എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ബയോളജിയാണ് നിങ്ങൾ മെയിനായിട്ട് എടുക്കുകയാണെങ്കിൽ, സപ്പോസ് നിങ്ങൾ ഡോക്ടർ എന്ന പ്രൊഫഷൻ പോവുകയാണെങ്കിൽ,
ഏകദേശം ഒരു വർഷത്തെ സാലറി എന്ന് പറയുന്നത് 58,50,000 രൂപകളാണ്. ഈ കഴിഞ്ഞ 2015 2016 സർവേ അമേരിക്കയിൽ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ യൂറോപ്പിലാണെങ്കിൽ അത് 32,00,000. നമ്മൾ ഇന്ത്യ പോലുള്ള ഏഷ്യ ഭൂഖണ്ഡത്തിൽ ഇന്ത്യ പോലുള്ള രാജ്യത്താണ് 25,00,000. ഏറ്റവും കുറവ് നമ്മൾ നോക്കുകയാണെങ്കിൽ 17,00,000. അപ്പോൾ ഇതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാകണമെങ്കിൽ ഒരു മാസം ഏകദേശം 487,000 രൂപ, അതായത് അറൗണ്ട് 5,00,000 രൂപ നിങ്ങൾക്ക് വരെ കിട്ടാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ബയോളജി സയൻസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡെയിലി 1,000 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. 1,000 രൂപ നമ്മുടെ കൽപ്പണിക്കാർക്കൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല. ചിലർക്കൊക്കെ വാങ്ങിക്കുന്നുണ്ട്. 1,000 രൂപ വെച്ച് വാങ്ങിക്കുന്ന ഒരാളുടെ 1.5 വർഷത്തെ ശമ്പളം നിങ്ങൾക്ക് ഒരു മാസം കിട്ടും. എന്നാലോചിച്ച് നോക്കി. ഇനി മിനിമം സാലറി, അതായത് ഏറ്റവും കുറഞ്ഞ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം 142,000 രൂപയാണ്. അതെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ 1,000 രൂപ വെച്ച് ഡെയിലി ജോലിയുള്ള ഒരാളുടെ 5 മാസത്തെ ശമ്പളമാണ് നിങ്ങൾക്ക് ഒരു മാസം കിട്ടുന്നത്. സോ വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ബയോളജി എന്ന് പറയുന്നത്. അപ്പോൾ ബയോളജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഇൻട്രസ്റ്റോട് നിങ്ങൾ കാണണം. ബയോളജി ഇസ് എ നാച്ചുറൽ സയൻസ്. നാച്ചുറൽ സയൻസ് ആണ്, നമ്മൾ പ്രകൃതിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. നാച്ചുറൽ സയൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ലിവിങ് തിങ്സ് ഉണ്ട്, നോൺ ലിവിങ് തിങ്സ് ഉണ്ട്. ഇറ്റ് ഇസ് കൺസേൺഡ് വിത്ത് ദ സ്റ്റഡി ഓഫ് ലൈഫ്, ജീവനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമാണ്. ആൻഡ് ലിവിങ് ഓർഗാനിസംസ്, ലിവിങ് ഓർഗാനിസംസ് ആണ്. ലിവിങ് എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? ലിവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നവരാണ് ലിവിങ് ഓർഗാനിസം എന്ന് പറയുന്നത്. അവർ റീപ്രൊഡക്ഷൻ ഉണ്ട്, അതായത് അവരവരുടേതായ കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പല മെത്തേഡിലൂടെ. പക്ഷെ നോൺ ലിവിങ് തിങ്സ് ഒന്നും അങ്ങനെ ഇല്ല, അവർ റെസ്പോണ്ട് ചെയ്യില്ല. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ കസേര എടുത്ത് നിന്നിട്ട് ഇട്ടോ എന്ന് പറഞ്ഞാൽ കസേര അനങ്ങോ ഇല്ല, കാരണം കസേര അതിനെ റെസ്പോണ്ട് ചെയ്യില്ല. അപ്പോൾ ലിവിങ് ഓർഗാനിസത്തെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും, ഇൻക്ലൂഡിംഗ് ദയർ സ്ട്രക്ചർ. അവരുടെ സ്ട്രക്ചർ എന്താണ്, അവരുടെ ഫംഗ്ഷൻ എന്താണ്, ഗ്രോത്ത്, വളർച്ച, എവല്യൂഷൻ, അതെങ്ങനെ ഉണ്ടായി, ഡിസ്ട്രിബ്യൂഷൻ, അവരെവിടെയൊക്കെയാണോ ഉള്ളത്, ഐഡന്റിഫിക്കേഷൻ വരെ, ക്ലാസിഫൈ ചെയ്യുക, ടാക്സോണമി, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ നെക്സ്റ്റ് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കുക. എന്താണ് ഐഡന്റിഫിക്കേഷൻ, എന്താണ് ടാക്സോണമി എന്നൊക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളതാണ് ഉള്ള പഠനമാണ് എന്ത്, ബയോളജി എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ. ബയോളജിയിൽ നമ്മൾ നേരിടുന്ന ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ജീവൻ്റെ അർത്ഥം എന്താണ്. ഈ ചോദ്യത്തിന് പിറകിൽ വേറൊരു ചോദ്യമുണ്ട്, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ലൈഫ്. അപ്പോൾ ഈ പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ അതൊരു ഫിലോസഫിക്കൽ ചോദ്യമാണ്, ക്വസ്റ്റ്യനാണ്. മറ്റേത് ആദ്യം പറഞ്ഞത് ഒരു ടെക്നിക്കൽ ക്വസ്റ്റ്യനാണ്. അതായത് ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ അകത്തുള്ളൊരു ക്വസ്റ്റ്യനാണ് ഈ പർപ്പസ് എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മളിവിടെ ജീവിക്കുന്നത്, നമ്മുടെ ലക്ഷ്യം എന്താണ്, അത് ഫിലോസഫിയാണ്. ബയോളജി എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഫിലോസഫിക്കൽ തോട്ട്സിലേക്ക് പോകുന്നില്ല. അതായത് എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊന്നുമില്ല. നമ്മൾ പഠിക്കുന്നത് ലിവിങ് ആൻഡ് നോൺ ലിവിങ്, അതിനകത്ത് ലിവിങ്ങിനെ കുറിച്ചാണ് ബയോളജി പറയുന്നത്. എന്തിനെ കുറിച്ചാണ്? ലിവിങ്ങിനെ കുറിച്ച്. പക്ഷേ ലിവിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നോൺ ലിവിങ്ങിനെ കുറിച്ച് പറയാതെ വയ്യ. കാരണം നോൺ ലിവിങ്ങിലാണ് ലിവിങ് പലതും നിലകൊള്ളുന്നത്. നമ്മൾ പറഞ്ഞു അല്ലേ, സീനെ കുറിച്ച് പഠിച്ചാലാണ് സീയിലുള്ള ജീവികളെ കുറിച്ച് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം ജീവികളെ കുറിച്ചുള്ള പഠനമാണ് ഇത് ബയോളജി. ബയോളജി ഓക്കെ, ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ലൈഫ്. ക്ലിയർ? അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇറ്റ്സ് മീ സണ്ണി തോമസ്, വിസിറ്റ് പാർട്ട് 2 ആൻഡ് പ്ലീസ് ഫോളോ മീ ഓൺ ഫേസ്ബുക്ക് ഫോർ മോർ വീഡിയോ അപ്ഡേറ്റ്സ്. ദിസ് ഈസ് മൈ ഫേസ്ബുക്ക് ID. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ്. ഇതിനെ തുടർന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. താങ്ക് യു. താങ്ക് യു വൺസ് അഗൈൻ.